ഇല്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമായി നിരവധി വലിയ ആശുപത്രികളുള്ള ജില്ലയാണ്. അവിടുത്തെ സ്ഥിതി നോക്കിയാൽ പകുതിയിൽ അധികം കിടക്കകളും നിറഞ്ഞ സാഹചര്യമാണ്. ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. കൂടുതൽ ICU ബെഡുകൾ സജ്ജമാക്കാൻ നീക്കം തുടങ്ങി. നവീൻ വർഗീസ് എറണാകുളത്ത് നിന്ന് ചേരുകയാണ്. നവീൻ, എന്താണ് വിവരങ്ങൾ? അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 11,091 പേരാണ് എറണാകുളം ജില്ലയിൽ കോവിഡ് ചികിത്സയിലുള്ള ഒരു ദിവസത്തെ മാത്രം രോഗികളുടെ എണ്ണം. ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം അനുദിനം കൂടുകയാണ്. പക്ഷേ ഇതിൽ ഗുരുതര രോഗപ്രതിസന്ധി ഉണ്ടാകുന്നവരുടെ എണ്ണം കുറയുന്നതാണ് തൽക്കാലത്തേക്കുള്ളൊരു ആശ്വാസമാകുന്നത്. മറ്റ് ജില്ലകളേക്കാൾ ചികിത്സാ സൗകര്യം എറണാകുളത്ത് കൂടുതലുണ്ട്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ചികിത്സാ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയധികം രോഗികൾ ഉണ്ടായിട്ടും ആശുപത്രിയിൽ നിലവിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം പകുതിയോളം കിടക്കുകൾ അല്ലെങ്കിൽ പകുതിയിലധികം കിടക്കുകൾ മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും ഇത്തരത്തിൽ കൂടി വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇത് മുൻകൂട്ടി കണ്ട് കിടക്കകളുടെ എണ്ണം കൂട്ടുന്ന ജോലികൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ജില്ലയിൽ അമ്പലമുകളിലാണ് ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രമുള്ളത്. രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ കിടക്കകളുടെ എണ്ണം കൂട്ടുമെന്ന് ഇപ്പോൾ DMO അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് താലൂക്ക് ആശുപത്രികളിലും ഇന്നു മുതൽ കോവിഡ് വാർഡുകൾ തുടങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോതമംഗലം, പിറവം, മൂവാറ്റുപുഴ, പള്ളുരുത്തി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ കോവിഡ് വ്യാപനം രൂക്ഷമായിട്ടുള്ള മേഖലകളിലെ താലൂക്ക് ആശുപത്രികളിലെല്ലാം കോവിഡ് വാർഡുകൾ തുടങ്ങാനായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കി കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രിച്ചിരുത്തുന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. മാത്രമല്ല ഈ സ്വകാര്യ മേഖലയിൽ ഏകദേശം 40% മാത്രമാണ് ഇപ്പോൾ കിടക്കകൾ നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൂട്ടിയാൽ തന്നെ അത്യാവശ്യം ചികിത്സാ സൗകര്യം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിവേഗമാണ്, അതിതീവ്രമാണ് എറണാകുളത്തെ രോഗി വ്യാപനം. ഇതിനനുസരിച്ച് ആരോഗ്യ പ്രവർത്തകരും രോഗശൈലിയിലാകുന്നതാണ് ഇപ്പോൾ ആരോഗ്യ രംഗത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെല്ലാം ഏതാണ്ട് 100+ ജീവനക്കാരും ഡോക്ടർമാരും അടക്കമുള്ളവർ ഇതിനകം തന്നെ കോവിഡ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകരെയും രോഗം ബാധിക്കുന്നുണ്ട്. ഈ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നത് ചികിത്സ മതിയായ തോതിൽ ലഭ്യമാക്കുന്നതിനുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ മറ്റുള്ള ജീവനക്കാർ അധിക ജോലിയെടുത്താണ് ഈ പ്രതിസന്ധി മറികടക്കുന്നത്. അവരെ കൂടി കോവിഡ് ബാധിച്ചാൽ എന്ത് ചെയ്യുമെന്നൊരു ആശങ്കയാണ് നിലവിൽ ആരോഗ്യവകുപ്പിനെ വലയ്ക്കുന്നത് എറണാകുളം ജില്ലയിൽ. സഹൽ, നവീൻ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്.